ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ചിക്കൻ ഫ്രൈ ഇഷ്ടമാണല്ലേ. പക്ഷേ അത് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലേവറിലും അതുപോലെ തന്നെ പുറത്ത് അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഇങ്ങനെയുള്ള സിമ്പിൾ റെസിപ്പീസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു രണ്ട് ചെറിയ സവാളയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി. അപ്പോൾ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിലും എടുക്കുക കേട്ടോ, അതാണ് ഒന്നും കൂടി ടേസ്റ്റ്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ. ഇത് നമ്മുടെ തൊടുകളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ അല്ലേ, ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ആഫ്രിക്കൻ മല്ലിയുടെ ടേസ്റ്റ് ഒരു പ്രത്യേകതയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഒരു അര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വലിയ ജീരകവും പിന്നെ കുറച്ച് വിനാഗിരിയും. അപ്പോൾ ഈ ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ കുറച്ചൊരു വാട്ടർ കൺസിസ്റ്റൻസി വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിനാഗിരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ നല്ല അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മല്ലി ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിയിലെ പുതിനയില് അത് ഒന്ന് എടുത്താൽ മതി കേട്ടോ, കുറച്ച് എടുത്താൽ മതി. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഫ്ലേവറുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യമുള്ളത് എന്താ വെച്ചെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് മിക്സാക്കി കഴിഞ്ഞപ്പോൾ എനിക്കിതിൽ കുറച്ചും കൂടെ ഒരു പുളിയുടെ ആ ഒരു ടേസ്റ്റ് വേണം തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് വിനാഗിരി ഒഴിക്കുകയാണ് കേട്ടോ, വെള്ളമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മിക്സിലോട്ട് ചിക്കന് ഫുള്ള് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കന് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്യാൻ കരുതിയിട്ട് വാങ്ങിയതൊന്നും അല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ പൊട്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വലിയ പീസായിട്ടാണ് ചിക്കന് ഫ്രൈ ചെയ്യാനുള്ളത് വാങ്ങുക. അപ്പോൾ എന്നിട്ട് ഈ മസാല നമുക്ക് ഇതിമേ നന്നായിട്ട് അങ്ങ് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിത് രാത്രി വെച്ചിട്ട് രാവിലെ ആണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തത്. 1 മണിക്കൂറെങ്കിലും നിങ്ങളിത് വെക്കണം, എന്നാലുള്ള ചിക്കൻ മക്കൊക്കെ നന്നായിട്ട് ഈ ഒരു ഉപ്പും പുളിയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ രാത്രി വെച്ചിട്ട് പിറ്റേന്നാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ, പിറ്റേന്ന് ഉച്ചയ്ക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുകയാണ് കേട്ടോ. പിന്നെ പണികൾ എപ്പോഴും രാവിലെ തീർത്ത് വെക്കുന്നത് കൊണ്ട് അങ്ങനെ ഫ്രൈ ചെയ്യാണ്. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിക്കൻ പീസ് കണ്ടാൽ തന്നെ അറിയാം ഇതങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്തതൊന്നുമല്ല, കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ മുന്നേ കുറച്ച് കോൺഫ്ലോറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, മക്കളൊക്കെ കഴിക്കണമല്ലേ. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ, അത് കരുതിയിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ചേർത്ത് കൊടുത്താൽ മതിയെന്ന്, അത് വേറെ കാര്യം. പിന്നെ ഇതിലോട്ട് ഞാൻ ഫ്രൈ ചെയ്യണ ആ ഒരു സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഈ പൊടി ഉണ്ടല്ലോ, നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്യുമ്പോൾ എന്താണെങ്കിലും ഓയിലൊരു പൊടി പോലെ ഇറങ്ങി വരുമല്ലോ, ആ പൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും കറിവേപ്പിലയും അങ്ങനെ കൂട്ടിക്കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കീറിയിടാം. നമ്മൾ കറിവേപ്പില ഇപ്പം തന്നെ ഇട്ട് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ചിക്കന് ഫ്രൈ ആവണ ആ സമയത്തേക്ക് കരിഞ്ഞു വരുന്നില്ല കേട്ടോ. കറിവേപ്പില നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചു മറിച്ചുവിട്ടുങ്ങാണ്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇളക്കി ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് ഇളക്കണ്ട, അപ്പോൾ ഒരുപാട് പൊടിയാവും. പ്രത്യേകിച്ച് ആ പൊടിയൊന്നും കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അത് വേസ്റ്റായി പോവുകയല്ലേ ചെയ്യുക. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഇതിൽ നിന്ന് എടുക്കുകയാണ്. പിന്നെ ഞാൻ ഒരുപാട് ഹാർഡാക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചെങ്കിൽ മക്കൾ കഴിക്കുമ്പോൾ അത് അവർക്ക് നല്ല ബുദ്ധിമുട്ടാവും ഒരുപാട് ഹാർഡാക്കിയാൽ. അപ്പോൾ ഒരു ബാച്ച് കഴിഞ്ഞ് അടുത്ത ബാച്ചും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല ഫ്ലേവറിലുള്ള ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ കുറകിൻ്റെ കഷ്ണമൊക്കെ കുറച്ച് വലിയതാണെങ്കിൽ ഇങ്ങനെ പൊട്ടിങ്ങാണ്ട് എല്ലാം വന്ന് പോരുമില്ലായിരുന്നു കേട്ടോ. പക്ഷേ നല്ല ജ്യൂസി ആയിരുന്നു ഉള്ളിയിൽ, അത്യാവശ്യം നന്നായിട്ട് മസാലയൊക്കെ ഇതിമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഫ്ലേവറും ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ.